ഹലോ ഡിയേഴ്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് ഓർഗാനിക് ആയിട്ടുള്ള പൊടികൾ, അതായത് മസാല പൊടികൾ. അതിൽ എല്ലാം ഉൾപ്പെടും കേട്ടോ. കുട്ടികൾക്ക് കൊടുക്കാനുള്ള സിർലക്ക് വരെ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓർഗാനിക് ആയിട്ട് വീട്ടിൽ ശരിക്കും പറഞ്ഞാൽ ഈ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന എല്ലാ പൊടികളും കെമിക്കലുകളുടെ ഒരു വലിയ നിര തന്നെയാണ് അല്ലേ. അതും നല്ല നല്ല പരസ്യങ്ങൾ, നമ്മുടെ പ്രിയ താരങ്ങൾ അവതരിപ്പിക്കുന്ന പരസ്യങ്ങൾ കണ്ട് നമ്മൾ അറിയാതെ തന്നെ വാങ്ങിപ്പോകും എല്ലാ പൊടികളും. അതുകൊണ്ട് തന്നെ അസുഖങ്ങളുടെ ഒരു വലിയ മഹാമാരിയാണ് ഇന്ന് വീട്ടിൽ. അസുഖങ്ങൾ മാറിയ ഒരു നേരം ഉണ്ടാവില്ല ഇപ്പം അല്ലേ. അതിന് വലിയൊരു കാരണം, ഒന്നാമത് വീട്ടമ്മമാർക്കൊന്നും ഒഴിവില്ല, ഉള്ള ഒഴിവിന് ഉണ്ടാക്കാൻ നല്ല മടിയാണ്. ഈ പൊടികളൊക്കെ റെഡിയാക്കി എടുക്കുക എന്ന് പറഞ്ഞാൽ അത്യാവശ്യം കുറച്ച് ടൈം എടുത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെയല്ലേ. അപ്പോൾ അതിന് നല്ലൊരു പരിഹാരമായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. വളരെ ഈസി ആയിട്ട് എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള റെസിപ്പികളും പെട്ടെന്ന് നിങ്ങൾക്ക് ഫോളോ ചെയ്യാനും പറ്റും. പിന്നെ അത് എത്രയും കുറച്ച് കാലങ്ങളോളം, മാസങ്ങൾ, 5-6 മാസങ്ങളോടെ വളരെ ഈസി ആയിട്ട് നമുക്ക് അങ്ങനെ വീട്ടിൽ സൂക്ഷിച്ച് വെക്കാം എന്നുള്ളതിൻ്റെ ടിപ്പും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇതെല്ലാം കൂടെ എൻ്റെ ചാനലിലല്ല കാണിക്കുന്നത് കേട്ടോ. എൻ്റെ ചാനലിൽ ഒരു മസാലപ്പൊടി, അറബിക് മസാല മാത്രമേ കാണിക്കുന്നുള്ളൂ. ഇതെല്ലാം നമ്മുടെ കുറച്ച് ഫ്രണ്ട്സ് ചേർന്നിട്ട് ഒരു ചലഞ്ച് ഏറ്റെടുത്തിട്ട് ഓർഗാനിക്കായിട്ടുള്ള പൊടികൾ നമുക്ക് വീട്ടിൽ എങ്ങനെ തയ്യാറാക്കിയെടുക്കുക എന്നുള്ളതിൻ്റെ ചലഞ്ച് ഏറ്റെടുത്തിട്ട് നമ്മൾ കുറച്ച് പേര് ചെയ്യുന്ന വീഡിയോ ആണ്. അതിനെല്ലാം ഒരുപാട് പേര് അവരവരുടെ ചാനലിൽ തന്നെയാണ് വീഡിയോസ് ഇട്ടിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതിൻ്റെയൊക്കെ റെസിപ്പിയും ചാനൽ ലിങ്കും ചാനലിൻ്റെ പേരും എല്ലാം താഴെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിൽ ഗരം മസാല, മന്തി മസാല, ചിക്കൻ മസാല, സാമ്പാർ പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അങ്ങനെ എന്ന് വെച്ച് ഹോർലിക്സ്, കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാവുന്ന സിർലാക്ക്, ഇതെല്ലാം ആ ഒരു ചലഞ്ചിൽ ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും അവരുടെയൊക്കെ ചാനൽ കയറി നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ ഞാൻ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാനിന്ന് കാണിക്കുന്നത് അറബിക് മസാലയാണ് കേട്ടോ. അപ്പോൾ അറബിക് മസാലകളിൽ മെയിനായിട്ട് നിൽക്കുന്ന ഒരു സംഭവമാണ് ചെറിയ ജീരകം കേട്ടോ. ചെറിയ ജീരകത്തിൻ്റെ ഫ്ലേവർ അറബിക് മസാലകളിൽ മുന്നിട്ട് നിൽക്കണം. അപ്പോൾ ഇതിനായിട്ട് ഞാൻ 1 teaspoonഓളം ചെറിയ ജീരകം എടുത്തിട്ടുണ്ട്. പിന്നെ 1 tablespoon കുരുമുളക് പൊടി, 1 1/4 tablespoon പട്ട പൊടിച്ചത്, പിന്നെ 1/2 teaspoon ഗ്രാമ്പു, പിന്നെ അതുപോലെ തന്നെ 1 teaspoon നിറയെ വലിയ ജീരകം കൊടുത്തിട്ടുണ്ട്. പിന്നെ 10-15 ഏലക്കാട്ടോ. ഏലക്കായൻ്റെ ഫ്ലേവറൊന്നും മുന്നോട്ട് അധികം വരാൻ പാടില്ല അറബിക് മസാലകളിൽ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ അതുപോലെ തന്നെ വലിയ ജീരകം അധികം ഒന്നും വേണ്ട, കുറച്ച് മതി. ചെറിയ ജീരകത്തിൽ കുറച്ച് കൂടുതൽ എടുത്താൽ മതി വലിയ ജീരകം. പിന്നെ എടുത്തിട്ടുള്ളത് വറ്റൽ മുളകാണ് കേട്ടോ. വറ്റൽ മുളക് പാപ്രിക്ക പൗഡറാണ് മെയിനായിട്ട് വേണ്ടത്. അപ്പോൾ പാപ്രിക്ക പൗഡർ ഇല്ലാത്തത്, പാപ്രിക്ക ഇല്ലാത്തത് കാരണം ഞാൻ വറ്റൽ മുളകിൻ്റെ കുരുവൊക്കെ കളഞ്ഞ് നടുക് കീറിയിട്ട് എൻ്റെ കുരുവൊക്കെ കളഞ്ഞിട്ടാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഒരുപാട് എരിവിൻ്റെ ഒരു ഇത് അറബിക് മസാലയിൽ പാടില്ല കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ചൂടാക്കിയിട്ട് പൊടിച്ചെടുക്കണം. ചൂടാക്കുന്ന കാര്യത്തിലും പ്രത്യേകം ശ്രദ്ധിക്കണം. ഇങ്ങനത്തെ സ്പൈസസ് എല്ലാം ഒരുപാട് റോസ്റ്റ് ആയിട്ട് എടുക്കാൻ പാടില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ചൂടായിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള സ്പൈസസ് എല്ലാം കൂടെ ഇതിലേക്ക് ഒരുമിച്ചിട്ട് കൊടുക്കാം. ഇത് ഒരുപാട് റോസ്റ്റായി കിട്ടുന്നു വേണ്ട. അപ്പോൾ അത് തന്നെയാണ്, ഇതെല്ലാം കൂടെ ഒരുമിച്ചിട്ട് തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഇട്ട് കൊടുത്ത ഉടനെ തന്നെ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. നല്ല ചൂടിൽ കിടക്കുന്ന പാനാണ്, അപ്പോൾ അത് ഗ്യാസ് ഓഫ് ചെയ്യാം. റോസ്റ്റായി കിട്ടരുത്, തീ കത്തിയിട്ട് ഒരുപാട് ചൂടായി റോസ്റ്റ് ആവാൻ പാടില്ല. അതിനാണ് എൻ്റെ പാൻ തീ ഓഫ് ചെയ്തത്. അപ്പോൾ നല്ലതായ പാനിൽ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. തീ ഓഫ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ഇളക്കിയിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക. അതായത് നമുക്ക് പൊടിക്കാനുള്ള ഒരു പരുവത്തിൽ കിട്ടിയാൽ മതി. ഒരുപാട് ചൂടായി റോസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ റോസ്റ്റ് സ്മെല്ലാണ് വരിക കേട്ടോ. ഇതിൻ്റെ ഈ റോ സ്മെല്ലാണ് വേണ്ടത്. റോസ്റ്റഡ് സ്മെല്ല് പറ്റില്ല. ആ ഒരു ഫ്ലേവർ വന്നാൽ തന്നെ ആ ഒരു അറബിക് മസാലേൻ്റെ ഫ്ലേവർ നന്നായിട്ട് മാറിപ്പോകും കേട്ടോ. അപ്പോൾ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്താൽ നല്ലോണമെന്ന് ഇളക്കി ചൂടാക്കിയതിന് ശേഷം ഇനിയൊരു മിക്സിയുടെ ജാറിലേക്കും ഇട്ടെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് കൂടെ ഒന്ന് ചൂടാറിയിട്ട് പൊടിച്ചെടുക്കാം. അതൊന്ന് ചൂടാറി വരുന്ന സമയം കൊണ്ട് നമുക്കിനി ഒരു പൊടിയും കൂടെ ആ ഒരു പാനിലിട്ടൊന്ന് ചൂടാക്കിയെടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു അറബിക് മസാല നമുക്ക് അൽഫാം, മന്തി, അതുപോലെ തന്നെ കബ്സ, ഇങ്ങനെ മധുഹൂത്ത് റൈസ് ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇനി ആ ചൂടുള്ള പാനിലേക്ക് തന്നെ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, 1/2 teaspoon മഞ്ഞൾപ്പൊടി കേട്ടോ. 1/2 teaspoon ഇട്ട് കൊടുക്കുക. ഒരുപാട് കൂടി പോവരുത്, കൂടി പോയിട്ടുണ്ടെങ്കിൽ മഞ്ഞൾ കളർ കുത്തും കേട്ടോ. അപ്പോൾ അത് ഒന്നിട്ടിട്ട് ഒന്ന് ചൂടാക്കിയിട്ട്, തീയൊന്നും കത്തിച്ചിട്ടില്ല, ചൂടുള്ള പാനിൽ തന്നെയാണ്, ഒന്നിട്ടിട്ട് ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് ആ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഫൈനായിട്ട് ഒന്ന് പൊടിച്ചിട്ടെടുക്കാം. അപ്പോൾ അത് നന്നായിട്ട് പൊടിഞ്ഞ് വന്നിട്ടുണ്ട്. ഒട്ടും തരികളൊന്നും ഇല്ലാതെ നമുക്ക് ഈ തരിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നന്നായിട്ട് ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ.
ഇനി നമുക്കൊരു ഗ്ലാസ് ബോട്ടിലേക്കാണ് ഞാൻ മാറ്റി കൊടുക്കുന്നത്. അപ്പോൾ ഇത് കുറച്ചധികം പൊടിയുണ്ട്. ഇതെല്ലാം കൂടി നമ്മൾ ഒരുമിച്ച് ഉപയോഗിക്കൂല. നമ്മൾ മന്തിയാണെങ്കിലും കപ്സിയാണെങ്കിലും അതിലേക്കൊക്കെ ഒരു ടേബിൾ സ്പൂൺ വരെ യൂസ് ചെയ്യുള്ളൂ. അതുപോലെ തന്നെ അൽഫാം റെഡിയാക്കുന്ന സമയത്ത് ഈ ഒരു പൊടി മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ മസാലപ്പൊടിയായിട്ട് ചേർക്കുന്നത് ഈ ഒരു പൊടി മാത്രം ചേർത്ത് കൊടുത്താൽ മതി. നല്ല ടേസ്റ്റുള്ള അൽഫാം ആയിരിക്കും, നല്ല ഒരു അറബിക് ടച്ചിലൊരു അൽഫാം ആയിരിക്കും. അപ്പോൾ ഇത് ഞാൻ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് ഫ്രീസറിലാണ് കേട്ടോ. ഇതുപോലെ ഉപയോഗിക്കുന്ന പൊടികൾ, ജീരകപ്പൊടി, ഗരം മസാല, അതുപോലെ കുരുമുളക് പൊടി, പിന്നെ അതുപോലെ കസൂരി മേത്തി, മല്ലി, പച്ചമല്ലി, ഇങ്ങനെ അതുപോലെ തന്നെ ക്രഷ്ഡ് ചില്ലി, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഞാൻ ഫ്രീസറിലാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് കേട്ടോ. ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു ബോട്ടിലുകളിലായിട്ട് ഞാൻ ഫ്രീസറിലാണ് സ്റ്റോർ ചെയ്ത് വെക്കാറ്. പൊടികളുടെയൊക്കെ മണത്തിലോ രുചിയിലോ ഒരു മാറ്റവും വരാതെ 6 മാസത്തിൽ കൂടുതൽ നമുക്ക് ഫ്രീസറിൽ ഇതൊക്കെ സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. അതായത് കുരുമുളക് പൊടി, മല്ലി, അതുപോലെ തന്നെ വലിയ ജീരകം, ചെറിയ ജീരകം, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കുറച്ചധികം തന്നെ പൊടിച്ചിട്ട്, ഗരം മസാല എല്ലാം, ഇങ്ങനെ എല്ലാ സംഭവങ്ങളും കുറച്ചധികം തന്നെ പൊടിച്ചിട്ട് ഇതുപോലത്തെ ബോട്ടിലുകളിലാക്കി ഫ്രീസറിൽ സൂക്ഷിച്ച് കഴിഞ്ഞാൽ ഒരുപാട് കാലം ഇരിക്കും കേട്ടോ. ഇതിലൊന്നും കട്ട പിടിക്കുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല. രുചിയിലും മണത്തിലൊന്നും ഒരു മാറ്റവും വരില്ല കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഇതുപോലെ തന്നെ ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ, ചെയ്യുന്നവരുണ്ടെങ്കിൽ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുകയും ചെയ്യുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ ചാനലിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ താഴെ ഡിസ്ക്രിപ്ഷനിലും പിന്നെ കമൻറ്റായിട്ടൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് കയറി സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.